ടു അനദർ വീഡിയോ. അപ്പോ കുറെ കാലത്തിന് ബ്രേക്കിന് ശേഷമാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. ആൻഡ് ഒരു കാര്യം പറയാം, ഒന്നും പേടിക്കണ്ട, ഇനി മുതൽ നമ്മൾ റെഗുലർ ആയിട്ട് കറക്റ്റ് ഡിസിപ്ലിൻഡ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും, അതാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ തന്നെ നടക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഗൈസ്, എന്തായാലും തുടങ്ങുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഫുട്ബോൾ 2023 ഒരു അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ചയാണോ അതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണോ വന്നതെന്ന് എനിക്കറിയില്ല, എന്തായാലും വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇതുവരെ കളിച്ചു നോക്കിയിട്ടില്ല, അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഈ ഫുട്ബോൾ 2023 വീഡിയോസ് വരുമെന്ന് കാര്യങ്ങളും ലാസ്റ്റ് അറിയുന്നതായിരിക്കും. കളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും, ഇല്ലെങ്കിൽ പഴയപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാവില്ല ഗൈസ്. സോ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ അതേപോലെ തന്നെ മാക്സിമം എല്ലാവരും ഫിഫ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾ കാണുന്ന ഒരാൾ കുറേ നേരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ദാറ്റ് മീൻസ് ഗ്രേറ്റ് ഗൈസ്. ആൻഡ് കണ്ടിന്യൂ ടു ഡു യാ വിൽ കിഡിലം ബാങ്കിങ് കണ്ടൻസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. So without a further ado, let's get started with Efootball 2022. ഇതാണ് നമ്മുടെ Efootball 2023. ഉള്ളിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്കറിയാം അവർ നവംബറിലാണ് മെയിനായിട്ട് ഒരു എന്താ വേർഷൻ അപ്ഡേറ്റും കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് അവർ പേര് മാത്രം മാറ്റിയിരുന്നുള്ളൂ, പിന്നെ ലൈസൻസും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് മാറ്റിയത്. എന്തായാലും ആദ്യം തന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൽ കിറ്റ്സും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്, അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ AC Milan കിറ്റാണ് ഇട്ടിട്ടുള്ളത്, ഞാൻ മാറ്റി ബാർസലോണൻ്റെ ഇട്ട് കളിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ ടീംസ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വന്നാൽ തന്നെ കുറച്ച് ആൾക്കാർക്ക് ജസ്റ്റ് കയറി കളിക്കാനെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ആവുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ബാർസലോണൻ്റെ സാധനം എടുത്തിട്ടെ. സോ ബാർസലോണൻ്റെ കിടിലും കിറ്റാണ് ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കിറ്റാണ്. റയൽ മാഡ്രിഡ് ഒന്നും പിന്നെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് സീന് എന്താണ് മറ്റേ ലൈസൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റയൽ മാഡ്രിഡ് ഒന്നും കിറ്റ് മാറില്ല. പാച്ചോ ആണെങ്കിൽ ആരും ഇറക്കുന്നില്ല, എന്താണെന്നറിയില്ല, ഈ ഫുട്ബോളിൽ പാച്ചോ ഒന്നും വർക്കാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും ഇതുവരെയായിട്ട് ഇറക്കി കണ്ടിട്ടില്ല, അഥവാ ആരെങ്കിലും ഇറക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ലിങ്ക് ഒന്നിട്ട് കമൻറ്റിൽ. സോ യാ ഗൈസ്, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് പുതിയ മാനേജറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്, അതായത് പ്രീമിയം മാനേജേഴ്സ് ഗൈസ്. നിങ്ങളെല്ലാവരും എന്തായാലും ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും, ഞാനിതെല്ലാം ഇപ്പോഴാണ് അറിയുന്നത്. സോ എന്തായാലും അത് വാങ്ങുന്നില്ല. പിന്നെ നമ്മുടെ അടുത്ത് 195 കോയിൻ ഉണ്ട്, നമുക്ക് ഏതെങ്കിലും ബോക്സോ ആയിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സപ്പോൾ സ്പെഷ്യൽ പ്ലെയേഴ്സിൻ്റെ കുറച്ച് ബോക്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതിലാകെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എംബാപ്പേൻ്റെ ഒരു സാധനമുണ്ട്. സോ ഇതൊന്ന് കറക്കി നോക്കാം. എംബാപ്പ ഉണ്ട് ഇതിൽ, എംബാപ്പേനെ കിട്ടുമോ എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് ഫീച്ചേർഡ് എംബാപ്പേനെ കൊനമി തീരെ തരാനില്ല. കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ ഒരു പ്രാവശ്യം കിട്ടിയ പിന്നെ 7-8 എംബാപ്പേൻ്റെ ഫീച്ചേർഡ് കട എൻ്റെ അടുത്ത്. 97 റേറ്റഡ് എംബാപ്പയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളത് ബാസ്റ്റോണി ഉണ്ട്, പിന്നെ ബാസ്റ്റോണിന് വേണ്ട അൻസുഫാറ്റി, കോമൻ, മോഡ്രിച്ച്, മോഡ്രിച്ചിന് കിട്ടണമായിരുന്നു. യാ ഐ സലീബ, സാഹ, അങ്ങനെ കുറേ പ്ലെയേഴ്സ് ഉണ്ട്. ആൻഡ് എംബാപ്പയാണ് ടാർഗറ്റ്, ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ. എന്തായാലും ഈ ഫുട്ബോൾ 2023 നമ്മൾ ആദ്യത്തെ ബോക്സോ തന്നെ കൊനമി ഊമ്പിച്ച് കൈ തരാണ്ട് എത്താൻ മതിയായിരുന്നു. ലെറ്റ് സീ ഗൈസ് ഹൂ വി വിൽ ഗെറ്റ്, പ്ലീസ് ഗോ ടു ലീഗ് ഊബർ ഈറ്റ്സ്. അതന്നെ ആയിരിക്കണേ. യെസ്, എംബാപ്പേ 5-സ്റ്റാർ ആണ്. എംബാപ്പേ എന്തായാലും എംബാപ്പനെ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇന്നത്തെ ഒരു ഗെയിം പ്ലേയും കൂടെ കളിച്ചു നോക്കാം. സോ എന്തായാലും ഈ ഫുട്ബോൾ 2023 നമ്മളെ കംബാക്ക് മോശമായിട്ടൊന്നുമില്ല, നമുക്ക് എംബാപ്പനെ തന്നെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ട്രെയിൻ ചെയ്യാൻ പറ്റൂല അല്ലേ, ട്രെയിൻ ചെയ്യാൻ പറ്റൂലല്ലോ, ഇല്ലാന്ന് തോന്നുന്നു. നോക്കട്ടെ എംബാപ്പനെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നോക്കട്ടെ. ഓക്കെ, പൊസിഷൻ ഗെയിം എല്ലാം 90 ആണ്. ഓക്കെ സെറ്റ്, അത് അങ്ങനെ തന്നെയാണോ, പടച്ചോന്ന് അറിയാം. ഡ്രിബ്ലിങ്ങിന് അതിൻ്റെ സ്പീഡാണ് എനിക്ക് വേണ്ടത്. സ്പീഡ് എടുത്തു, സ്പീഡ് എവിടാ സ്പീഡ്. ഓക്കെ 93-90 ആണല്ലോ, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം എംബാപ്പേൻ്റെ അത്ര 99-99 ഒന്നും കിട്ടൂല. പക്ഷെ എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ 97 ആണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് എംബാപ്പേ നമ്മുടെ മെയിൻ ടീമിലാണ്. ആ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ടീമൊന്നും ഞാൻ നോക്കിയിട്ടില്ല എടുത്തിട്ട്. ആ അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണ് നിർത്തിയത് അതേപോലെ തന്നെ ഉണ്ട് സംഭവം. എൻ്റെ റൊണാൾഡോൻ്റെ എല്ലാം കോൺട്രാക്ട് കഴിഞ്ഞു, ഞാൻ തൽക്കാലം സാധാരണ റൊണാൾഡോനെ പിടിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും എംബാപ്പേനെ മാറ്റട്ടെ, നമുക്ക് കിട്ടിയ പുതിയ എംബാപ്പേനെ ഇട്ടിട്ടുണ്ട്. 97 എംബാപ്പേ ആർക്കും അകലല്ല, റുമ്മിക്ക് വകല, ലെവൻഡോസ്കിക്ക് വകല ഞാൻ അവിടെ ഇറക്കിയിട്ടുണ്ട്. 100 ആവില്ല എൻ്റെ മോനെ, CF ൽ 100 ഇട്ടു എംബാപ്പേ. സോ വേറെ ആരും മാറ്റുന്നില്ല, ജസ്റ്റ് നമുക്കൊരു കളിയും കൂടെ കളിച്ചു നോക്കാം. ഗെയിം പ്ലേയിൽ എന്തെല്ലാം മാറ്റം വന്നതെന്ന് നോക്കട്ടെ. എന്തായാലും ഇവൻസിലൊന്നും കോയിൻസ് റിവാർഡായിട്ട് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു നമ്മുടെ ഈ ഫുട്ബോൾ ലീഗ് ഡിവിഷൻ സംഭവങ്ങൾ തന്നെ കളിക്കാൻ വിചാരിച്ചു. ഞാനിപ്പോൾ എത്രയാണ്, ഞാൻ 2-3 ഡിവിഷൻ 7 എത്തിയിട്ടുണ്ട്. കുറേ കളിക്കാണ്ട് ഞാൻ താഴെ ഇറങ്ങി വന്ന്. സോ അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമില്ല.
ഓക്കെ ഓപ്പൺ ആൻഡ് ഫൗണ്ട് ഓക്കെ അങ്ങനെ ഫൈവ് അതായത് ഫുൾ കട്ടയുള്ള ഫുൾ റേഞ്ചുള്ള ഓപ്പൺ ആൻഡ് എല്ലാം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കളി നിർത്തുന്ന സമയത്ത് എങ്ങനെ നോക്കിയാലും ആ ഒരു കട്ട കുറവുള്ള ഓപ്പണൻസിന് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നോക്കാം എന്തായാലും നമ്മളെ കിറ്റ് നോക്കട്ടെ. ഞാൻ കിറ്റിനാണ് കാത്തിരുന്നത്. ഓക്കെ ബാർസലോണ ഇവരെ കറുപ്പാക്കട്ടെ. എല്ലാ രണ്ടും ചോപ്പായ സീനാണ്. ഓക്കെ കിട്ടില്ലല്ലേ, ആർസനലിൽ കിട്ടില്ല കിറ്റാണ്. എന്തായാലും കിറ്റ് മാറ്റിയെല്ലാം പൊളിച്ചേട്ടാ, അത് നിങ്ങൾ കൊനമി ഒന്നും പറയാൻ പറ്റില്ല. കിട്ടിലെ സംഭവം ഓക്കെ അപ്പുറം പിങ് പോങ് ആണ്. ഇതെല്ലാം വർക്കാവും ഇപ്പോൾ ആർക്കറിയാം. അതേപോലെ തന്നെ ഞാൻ കേട്ട വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ടച്ച് ആൻഡ് ഫ്ലിക്ക് ഉള്ളവർ അല്ല അതല്ല പക്ഷേ സാധാരണ ബട്ടൺ വെച്ച് കളിക്കുന്നവർക്ക് ബട്ടൺ തോന്നിയെടുത്തെല്ലാം വെക്കാന്നാണ് പറഞ്ഞത്. അങ്ങനെ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. ഫോർ ഫിംഗർ ക്ലോ പോലെ ആക്കാന്ന് വേണ്ടിയിട്ടുള്ള ഞാൻ കണ്ട്. പക്ഷെ അങ്ങനെ ആക്കിയിട്ടെന്തെങ്കിലും ഉപയോഗമുണ്ടോ? ജസ്റ്റ് അങ്ങനെ കളിക്കുന്നവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ സോ നിങ്ങളിപ്പോൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുമ്പം ചെറിയ വ്യത്യാസം, ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോസിന് അത്ര സ്മൂത്ത് ആയിരിക്കില്ല, പിന്നെ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് എൻ്റെ ഫോണല്ല കൈസ. ഈ കാരണം ഞാൻ പിന്നെ പറഞ്ഞുതരാം, അതിൻ്റെ കാര്യമെല്ലാം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ എന്നാൽ നമുക്ക് ജസ്റ്റ് കളിച്ചു നോക്കാം. ഓ പാസ് മുമ്പിയല്ലോ ഗൈസ്. ഞാൻ കളിക്കാണ്ട് എൻ്റെ ടച്ച് എല്ലാം വിട്ടുപോയിട്ടാണുള്ളത്. ഊക്കരുത് കേട്ടോ, ഒരു രണ്ട് ഗോളെല്ലാം നിർത്തിക്കോളല്ലേ ഓപ്പണൻ്റെ മര്യാദക്ക്. ഓ പാസ് എല്ലാം ഊമ്പിയ. ഓക്കെ സലാ 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 പാസ് എല്ലാം എവിടെയല്ലോ ആണ് ഗൈസ് എൻ്റെ പോകുന്നത്. കണ്ട ഫുൾ ഊമ്പിയ പാസ്. ത്രോ ത്രോ എംബാപ്പനെ കൊണ്ടൊരു ഗോൾ അടിപ്പിക്കണേന്ന്. നെയ്മർ ജൂനിയർ നല്ല പാസ് എന്റെ മോനെ, ഔട്ട്സൈഡ് ദ ബൂട്ട് പാസ് ഫ്രം നമ്മുടെ ചെക്കൻ മൊസ്സല. ഞാൻ അത് കണ്ടിട്ടില്ല ഇതുവരായിട്ടും. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞപ്പോ റൊണാൾഡീനോ എല്ലാം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ ഡിബ്രു ഡിബ്രു ടു കിലിയൻ എംബാപ്പേ, പാസ് ആൻഡ് മൂവ്. പാസ് പോരായിരുന്നു റുമ്മി. ഫസ്റ്റ് ടൈം ടച്ച് വിട്ടുപോയിട്ടാണ് ഗൈസ്. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കളി പോകുന്നേ ഇല്ല. ടച്ച് വിട്ടുപോയി ടച്ച് വിട്ടുപോയി. കളിച്ച് ടീമിന്റെ സംഭവം എല്ലാം മറന്നുപോയി. കാസമീറോ അതാ ഗോൾ അടിക്കലടാ. ഓക്കെ ഓക്കെ അതൊന്നും ഗോളാക്കല്ലേ. ഓ ക്ലിയറൻസ് ഊമ്പിയ ക്ലിയറൻസ് എംബാപ്പേ. ഇല്ല സീനില്ല, നമ്മളെ ചെക്കൻ ടിബോ കോട്ടോ കാവലുണ്ട് ഗൈസ്. ടിബോ കാവലുണ്ട്. ഓക്കെ ട്രെൻഡ് ഞാൻ ബെക്ക. ഓക്കെ ഓർഡറാ ഓർഡറാ മോനെ ഓർഡറാ സല. ഓക്കെ നല്ല ബോൾ, നൈസ് ബോൾ. മൊസല 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 ഡബിൾ ടച്ച് മൊസല. ഓ വാട്ട് എ സേവ്. വലിക്ക് ബാക്കോട്ടേക്ക്. നൈസ് നൈസ് നൈസ്. കേലൻ എംബാപ്പേ വിത്ത് എ കർവിങ് ഷോട്ട്. പുതിയ ബാർസലോണ കിറ്റ് അടിച്ച്. എന്തായാലും നമ്മള് രണ്ട് ഷോട്ടൽ അടിച്ചിട്ടുണ്ട്. കളി കുറച്ച് ടച്ച് വിട്ടുപോയെങ്കിലും അത്ര വലിയ സീനായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഇത് ഡിവിഷൻ 7 ആണ്, അതുകൊണ്ട് തന്നെ വലിയൊരു കളിനെ ഓപ്പണിന് എടുത്തൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ ഐസാനെല്ലാം ഇപ്പോഴും എന്റെ അടുത്ത് വർക്കാകുന്നുണ്ട്. ഇവിടെ സ്റ്റണ്ണിങ് എല്ലാം അടിക്കാണ്ടല്ലേ, അത് മറന്നു. എങ്ങനെയാണ് സ്റ്റണ്ണിങ് അടിക്കണ്ടേ? അതന്നെ മറന്നുപോയി ഗൈസ് എൻ്റെ അടുത്ത്. ഓ ഗൈസ് ഊമ്പി ബാക്ക് ബാക്ക് പൊട്ടി ബാക്ക് പൊട്ടി. ഓഫ്സൈഡ്. മൊസല പാസ് ആൻഡ് മൂവ്. എംബാപ്പേ പാസ് കൊടുക്കടാ മോനെ, അവിടെയല്ല അവിടെയൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. റുമ്മി റുമ്മി ടു കേലൻ എംബാപ്പേ. എനിക്ക് എംബാപ്പനെ കൊണ്ട് ഗോൾ അടിപ്പിക്കണമെന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ സീൻ ഈസി ഗോൾ അടിക്കാമെന്ന് റുമ്മിനെ കൊണ്ട്. എന്തായാലും ഓൺ ടാർഗറ്റിലും പോലും ആയിട്ടില്ല, സീനില്ല. എംബാപ്പേ പാസ് ആൻഡ് മൂവ്. കമോൺ കമോൺ എംബാപ്പേ കമോൺ എംബാപ്പേ കമോൺ എംബാപ്പേ കമോൺ എംബാപ്പേ കമോൺ. അങ്ങോട്ടല്ല ഷേ മാൻഡേ കൂടി പിടിച്ചടാ. ഓ നെയ്മറിന്റെ ആസാനം കറക്റ്റ് വന്നില്ല ഗൈസ്. അതും പിന്നെയും കുറച്ച് സ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇട്ടപാടൊന്നും സ്കില്ല് വന്നിട്ടില്ല. ഓക്കെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. 0-0 ആണ്. നമുക്ക് ഗോളെല്ലാം അടിക്കാമായിരുന്നു, പക്ഷേ ജസ്റ്റ് കളിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ടുള്ളൂ. മൂന്ന് ഷോട്ട് അടിച്ചു, ഒറ്റൊന്നും ടാർഗറ്റ്, ഓനൊന്നും അടിച്ചിട്ടില്ല. ഓ സ്റ്റണ്ണിങ് പാസ് അല്ലേ ഇടാൻ നോക്കുന്നുണ്ട്. തൂക്കിയാറെല്ലാം പിന്നെയും തിരിച്ചു വന്നില്ല. നൈസ് കം ഓൺ നെയ്മർ പാസ്. അയ്യോ ആ ടച്ച് ഹാർഡ് ആയി പോയടാ. ഉപമെക്കാനോ കണ്ടാ, എനിക്ക് ഇപ്പോഴും ഇതില് ഉപമെക്കാനോ നല്ല സൂപ്പർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സല നൈസ് പാസ് സല പാസ്. ഓ അടാ വീണ്ടും സലന്റെ ഔട്ട്സൈഡ് ഫുട് പാസ് ഗൈസ്. പക്ഷേ ചെറുങ്ങനെ കുറച്ചൊന്ന് ബാക്കോട്ടേക്ക് ആയിപ്പോയി. ഇല്ലേ കിണ്ണം പാസ് ആയാലും ഉപമെക്കാനോ കമോൺ. ഉപമെക്കാനോ പൊളിയടാ, ഉപമെക്കാനോ ബെസ്റ്റ് ഡിഫൻഡർ.
നെയ്മർ ആയിരുന്നു എന്റെ കഴിഞ്ഞ പ്രാവശ്യം വരെ. നെയ്മർ റൊണാൾഡോ ആയിരുന്നു ഞാൻ കളി നിർത്താൻ എന്റെ ബെസ്റ്റ് പ്ലെയേഴ്സ്. ഇപ്പൊ അത് മാറിയെന്നറിയില്ല കേട്ടോ. ഇപ്പൊ നെയ്മർ റൊണാൾഡോ മാറി വേറെ ആരെങ്കിലും ആയെന്നറിയില്ല. ബെസ്റ്റ് പ്ലെയേഴ്സ് എന്തായാലും എനിക്ക് ഞാൻ നിർത്തം വരെ ബെസ്റ്റ് അവർ രണ്ടാളായിരുന്നു ഈ ഫുട്ബോളില്. നെയ്മറിന്റെ കോർണറാണ് ഗൈസ്. സലയും അത്യാവശ്യം മോശമില്ലാണ്ട് തന്നെ കളിക്കുന്നുണ്ട് കേട്ടോ. ബേസ് കാർഡാണ്, മീൻ സ്റ്റാൻഡേർഡ് അല്ലേ. ആ സ്റ്റാൻഡേർഡ് കാർഡാണ് സല. ഓ റുമ്മി, ഓ റുമ്മി, കമോൺ റുമ്മി, കമോൺ റുമ്മി. കണ്ട ഇതെന്താണ് റുമ്മി അല്ല ഇങ്ങനെ ഓടുന്നത്. വീണ്ടും ഞാൻ എന്താ പേക്ക് കൊടുക്കാൻ നോക്കി ഊമ്പുന്നടാ. ശേ, ഒരു ഗോൾ അടിക്കണം ഗൈസ്. ഇനി എന്തായാലും ഒരു ഗോൾ അടിച്ചു മതിയാവും. നെയ്മർ ജൂനിയർ സ്റ്റണ്ണിങ് അടിച്ചു ഗൈസ്, സ്റ്റണ്ണിങ് അടിച്ചു. പക്ഷേ ഗോളി പിടിച്ചു. കോർണർ എന്തെങ്കിലും കിട്ടോ നോക്കട്ടെ ഗൈസ്. കോർണർ എന്തെങ്കിലും കിട്ടോ. ഫ്രെയിം ഡ്രോപ്പ്, ഫ്രെയിം ഡ്രോപ്പ്. അയ്യോ എംബാപ്പേ, ആ ഒന്നും കിട്ടൂ. കിട്ടിയോ ഞാനിങ്ങനാ. സല പാസ്, ഫസ്റ്റ് ടൈം പാസ് സല. പാസസ് ഇപ്പോഴും ഫസ്റ്റ് ടൈം ആയിട്ട് പോകുന്നില്ല കേട്ടോ. ചില ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടില്ലാണ് പോകുന്നത്. എനിക്ക് നല്ല ഫ്രെയിം ഡ്രോപ്പ് അടിക്കുന്നുണ്ട് ഗൈസ്. അയ്യോ 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 എംബാപ്പേ, 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 എംബാപ്പേക്ക് കൊടുക്കണം റുമ്മി. കണ്ട ഉപമെക്കാനോ സീനാണ് ഗൈസ്. ഇതെന്ത് പാസാടാ അലക്സാണ്ടർ റൊണാൾഡോ കൊടുക്കുന്നേ. എടാ എല്ലാം ഡിഫക്റ്റ്. എടാ പാസസ് എല്ലാം ഇന്റർസെപ്റ്റഡ് ആവുകയാണ് സീന്. 51 മിനിറ്റ് ആയി ഗൈസ്. We need to score a goal to win guys. എടാ എടാ ബോൾ, ബോൾ എന്നെ കാണുന്നില്ല. പാസ് ഡിബ്രു, എംബാപ്പേ, റുമ്മി അടിക്കാൻ വിടുക. ആ കിട്ടി അയ്യോ. എന്റെ എംബാപ്പേനെ കൊണ്ടൊരു ഗോൾ എന്നുള്ള സംഭവം നടക്കും. എടാ ഞാൻ എംബാപ്പേനെ കൊണ്ടൊരു ഗോൾ അടിപ്പിക്കാൻ എത്ര നേരായെന്ന് അറിയാൻ ശ്രമിക്കുന്നേ, പറ്റുന്നില്ല ഗൈസ്. എംബാപ്പേ, എംബാപ്പേ ഓഫ് സൈഡ് ആവില്ല. എടാ ഫ്രെയിം ഡ്രോപ്പ് ലാഗ് അല്ലായി. റുമ്മി, റുമ്മി, റുമ്മിയാണ് ഗോൾ അടിച്ചത്. പക്ഷെ പ്രശ്നമില്ല, വി വിൽ സെലിബ്രേറ്റ് ഗൈസ്. ഒരു ഫീൽ ഉണ്ട് ലാസ്റ്റ് ഗോൾ അടിക്കുമ്പോ. നല്ല ഫ്രെയിം ഡ്രോപ്പ് എല്ലാം ഉണ്ടായിരുന്നു എനിക്ക്. ഷേ, എന്നാലും എംബാപ്പേ അടിക്കണം. എന്ത് ഗോളായിരുന്നടാ. ഷേ, എംബാപ്പേനെ കൊണ്ട് അടിപ്പിക്കാൻ എത്ര ശ്രമിച്ചടാ. എന്റെ ഫീച്ചട എംബാപ്പേ, ഓ നിർത്തി പോയാ പഠിച്ചോലെ, ഓ നിർത്തി പോയി തോന്നുന്നു. കംബാക്ക് മാച്ച് അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ. ജെ സി എല്ലാം മാറി, അത് അതിൻ്റെ ഒരു സുഖമുണ്ട് കളിക്കാൻ. പിന്നെ ത്രൂ ബോൾസ് എല്ലാം കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. വേറെ ഒന്നും വലിങ്ങനെ മാറിയായിട്ട് എനിക്ക് തോന്നില്ല. സോ യാ, ഞാൻ എന്തായാലും ഇനി കളിക്കാൻ ചാൻസ് കാണുന്ന വെച്ചാൽ എൻ്റെ ഫോൺ പോയി കഴിച്ച്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് എൻ്റെ പഴയ ഫോണാണ്. ഇത് 4 GB റാമുള്ള, ഇതിൽ വാട്സപ്പ് പോലും ഹാങ്ങാണ്. സോ ഇത് എൻ്റെ വീട്ടിലുള്ള വേറെ ഫോണാണ്. ഇതിലും ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളും. ഇത് ഗെയിമിങ്ങിന് പറ്റിയ ഫോണല്ല, സാധാരണ ഒരു 10,000 രൂപേൻ്റെ ഒരു ഫോണാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഇനി പുതിയ ഫോൺ വാങ്ങാം. ഞാൻ അഥവാ വീഡിയോസ് ഇടക്കെങ്കിലും ഇടുമെങ്കിൽ, നല്ല കണ്ടൻസ് കിട്ടിയാൽ ചിലപ്പോൾ ഇടുമെങ്കിൽ എനിക്ക് ഫോൺ കിട്ടിയാൽ മതിയാവുള്ളൂ. സോ യാ, എന്തായാലും ഈ അടുത്തൊന്നും ഞാൻ ഇടൂല. എന്തായാലും ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നത് പറഞ്ഞപ്പോൾ ജസ്റ്റ് കളിച്ചോക്കാന്ന് വെച്ച് കളിച്ചോക്കിയതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ ഒരു ഫുട്ബോൾ 2003 അപ്ഡേറ്റ്? ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. രണ്ടാളും റീസണും കൂടെ പറഞ്ഞാൽ നല്ലതായിരുന്നു. സോ യാ ഗൈസ്, താങ്ക് ഫോർ വാച്ചിങ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോ. ഫിഫ കണ്ടൻസ് ആർ കമ്മിങ് ഗൈസ്. ആൻഡ് ഗ്രേറ്റ് ഗ്രേറ്റ് കിണ്ണ കണ്ടൻസ് എല്ലാം ഞാൻ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബ് ആൻഡ് ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ. സീ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. പീസ് ഔട്ട്.